പത്തനംതിട്ട ലാഹ വിളക്ക് വഞ്ചിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ തോട്ടം തൊഴിലാളികളാണ് ജഡം കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്, വിശദാംശങ്ങൾ. ഏറെ നാളായി ഈ മേഖലയിൽ അനുജ കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മളടക്കം വാർത്തയായി നൽകിയതായിരുന്നു. ആ ആന തന്നെയാണോ ഈ ആന എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് പുലർച്ചെ തോട്ടം തൊഴിലാളികളാണ് ഈ ജഡം കണ്ടത്. ഈ ആനയുടെ വായിൽ മുറിവുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുവോ മറ്റോ ഇതിലുണ്ടായിരുന്നോ, ഈ പൈനാപ്പിളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അല്പസമയത്തിനകം മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ആരംഭിക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ കൃത്യമായ ഒരു പരിശോധന ഈ മേഖലയിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ആന ചെരിഞ്ഞതാണോ, ഇത് പിടിയാനയാണോ അല്ലെങ്കിൽ കൊമ്പനാണോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ രണ്ടോ മൂന്നോ ഫോട്ടോസ് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. അനുജ ശ്രീജിത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.